എഫ് ജി റോവർ എന്ന് വന്നിരിക്കുന്ന കല്ലൂരാണ് കേട്ടോ. കല്ലൂർ സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ട്രേഡ് എക്സ്പോ നടക്കുന്നുണ്ട്. ഈ എക്സിബിഷൻ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നല്ല, ഇവിടെ നിങ്ങളെ മുന്നിലേക്ക് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കിൽട്ടൺസ് ഗ്രൂപ്പിനാണ് കേട്ടോ. കിൽട്ടൺസ് ഗ്രൂപ്പിന് ഞാൻ പരിചയപ്പെടുത്താനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി പേര് ഞാൻ ഇൻഡസ്ട്രി വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒത്തിരി ഇൻഡസ്ട്രി എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ദുബായിലേക്ക് അല്ലെങ്കിൽ അറബ് കൺട്രീസിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് എത്തിക്കുക, എങ്ങനെ അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കിൽട്ടൺസ് ഗ്രൂപ്പിനായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓൾറെഡി അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്, നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു എക്സ്പോയിൽ അദ്ദേഹം വരുന്നുണ്ട്, അതായത് കിൽട്ടൺസ് ഗ്രൂപ്പിന്റെ എം ഡി വരുന്നുണ്ട് അറിഞ്ഞിട്ടാണ് ഞാൻ നേരെ എക്സ്പോയിലേക്ക് വന്നിട്ടുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചു തരാം. ദുബായ് കേരളത്തിലേക്ക് വന്നു എന്നുള്ളൊരു കാര്യം, അതായത് ദുബായിലേക്ക് പോവാതെ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകും. കിൽട്ടൺസ് ബിസിനസ് സെറ്റപ്പ് കമ്പനിയുടെ എം ഡി റിയാസ് കിൽട്ടൺ, ഇദ്ദേഹത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇൻട്രോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കുറച്ചായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ നമ്മുടെ കോഴിക്കോടുള്ള ഒരു പ്രോഗ്രാമിലൊക്കെ എക്സ്പോയിൽ തന്നെ നമ്മൾ നേരിട്ട് കാണുമോ, കാരണം ഇദ്ദേഹത്തിന് കാണാൻ കുറച്ച് പാടാണ്. കാരണം കൂടുതൽ സമയം ദുബായിൽ തന്നെയാണ് ഫാമിലി ആയിട്ട് എന്താ പറയാ സെറ്റിൽ ആയിട്ടുള്ള, അല്ലേ? നാട്ടിൽ വളരെ കുറവാണ്. അപ്പം ദുബായിൽ നമ്മുടെ നാട്ടുകാരെ ദുബായിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സപ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിൽട്ടൺസ് ഗ്രൂപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും ഈ കിൽട്ടൺസ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ദുബായിലേക്ക് അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ദുബായിലേക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് ചെയ്ത് കൊടുക്കുക, പിന്നെ അവർക്കുള്ള ഗൈഡൻസ്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ചോദ്യങ്ങൾ മുന്നിലുണ്ടാവും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള കൺസൾട്ടൻസി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ശരിക്കും ഇവിടെ കേരളത്തിൽ നിന്ന് നമ്മുടെ അടുത്തൊരു സ്റ്റേറ്റ് പോകുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ് ബിസിനസ് ചെയ്യാൻ പോകാൻ. അപ്പോൾ ദുബായിലേക്കൊക്കെ വന്നിട്ട് ചെയ്യുക അല്ലെങ്കിൽ അറബ് കൺട്രീസിൽ വന്ന് ചെയ്യുക ഭയങ്കര ടെൻഷനായിരിക്കും. അത് ഏറ്റവും എളുപ്പമായി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കിൽട്ടൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി. ഇപ്പോൾ ഇവിടെ സാധാരണ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം കമ്പനി സെക്രട്ടറി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം ഇന്ന് ദുബായിൽ അങ്ങനെയല്ല, ഞങ്ങളെപ്പോലുള്ള ബിസിനസ് സെറ്റപ്പ് കൺസൾട്ടൻസ് ആണ് ഈ കമ്പനി ഫോർമേഷന്റെ കാര്യം മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ എനിക്ക് ദുബായിൽ വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, അത് എങ്ങനെ നമുക്ക് തുടങ്ങാൻ പറ്റും? ഞാനിപ്പോ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ അവിടെ? ആദ്യമായിട്ട് എന്താ വെച്ചാല്, ഇവിടെ എക്സിസ്റ്റിംഗ് ബിസിനസ് തുടങ്ങുന്ന ആളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗൈഡൻസ് അല്ല, നിങ്ങൾ പുതുതായിട്ട് ഒരു ബിസിനസ് വന്ന് നേരിട്ട് വന്ന് തുടങ്ങുന്ന ആൾക്ക് കൊടുക്കേണ്ടത്. കാരണം നേരിട്ട് വന്ന് കൊടുക്കുന്ന ആൾക്ക് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് അവർ തുടങ്ങുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്, മെയിൻലാൻഡ്, ഫ്രീ സോൺ, അങ്ങനെയൊക്കെയല്ല. ഞാൻ അതിലേക്ക് വരാം. അതല്ല, ഇവിടെ നിലവിൽ എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ബ്രാഞ്ചായിട്ടേക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവാം. ഇപ്പോൾ നിങ്ങളുടെ തന്നെ ഇൻഡസ്ട്രി ഉള്ള വീഡിയോസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ അവിടെ ഫാക്ടറി തുടങ്ങാൻ ആഗ്രഹം ഉണ്ടാവില്ല. അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് അവിടെ ട്രേഡ് ചെയ്യാൻ മാത്രമായിരിക്കും. അങ്ങനെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ അവിടെ ഫാക്ടറി തുടങ്ങേണ്ട ആവശ്യമില്ല, അവർക്ക് ഒരു ട്രേഡിംഗ് ലൈസൻസ് എടുത്താൽ മതി. ആ ട്രേഡ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകിൽ അവരുടെ പ്രൊഡക്റ്റ് അവർക്ക് ഒരു സപ്ലയർക്ക് കൊടുക്കാം, അവിടെ ജനറൽ ആയിട്ടുള്ള ഒരു സപ്ലയർ എടുക്കാം, അതല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഫേം ഇട്ട് അവരുടെ എംപ്ലോയീസിന് വെച്ച് അവരുടെ ഓൺ പ്രൊഡക്റ്റ് അവിടെ തന്നെ ബി ടു ബി ആയിട്ടോ ബി ടു സി ആയിട്ടോ ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള പ്ലേസ് കൊടുക്കുക. മെയിൻലാൻഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ട്, ഇപ്പോൾ നമ്മളൊക്കെ മെയിൻലാൻഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് പോലെ, ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് അത് തന്നെയാണ്. ഇപ്പോൾ ദുബായിൽ നിങ്ങൾ കാണുന്ന സ്ഥാപനങ്ങളും സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളും ഫാക്ടറീസ് ഒക്കെ മെയിൻലാൻഡിലാണ്. ഫ്രീ സോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ കാക്കനാടൊക്കെ പറഞ്ഞ പോലെ സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. അവിടെ 53 ഫ്രീ സോണുകളുണ്ട് ദുബായിൽ. അപ്പോൾ ഓരോ ഫ്രീ സോൺസിനെ വേണമെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഒരു മനസ്സിലാക്കാൻ, ഓരോ കൺട്രിയായി തിരിച്ചേക്ക്. അതെ. അപ്പോൾ അതിനൊക്കെ ഓരോ ഇമിഗ്രേഷനും അവിടെ അതോറിറ്റിയും അവിടെ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ട്രേഡ് ലൈസൻസ് എടുക്കാൻ നേരത്ത് ഒരുപാട് പിന്നെ ആനുകൂല്യങ്ങളുണ്ട്. ആനുകൂല്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ടാക്സ് ഉണ്ടായി, ടാക്സിനകത്തുള്ള കുറേ എക്സംപ്ഷൻസ് ഉണ്ട്. അതോടൊപ്പം കസ്റ്റം ഡ്യൂട്ടിക്കുള്ള പിന്നെ എക്സംപ്ഷൻസ് ഉണ്ട്. പിന്നെ ലോക്കൽ സ്പോൺസർ വേണ്ട എന്നുള്ളതുണ്ട്. അങ്ങനെയുള്ള കുറേ എക്സംപ്ഷൻസ് ഫ്രീ സോണിലുണ്ട്. ലോക്കൽ സ്പോൺസർ വേണ്ട, നമ്മളിപ്പോ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം അങ്ങനെയാണല്ലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന അങ്ങനെ തന്നെയാണ്, ഓഫീസും സ്പോൺസറും ഇല്ലാതെ ചുരുങ്ങിയ ചില ദുബായിൽ ബിസിനസ് ആരംഭിക്കാം. അപ്പൊ സ്പോൺസർ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. ഇല്ല, അത് ഇപ്പൊ ഈ ചോദ്യം ഇതിനോട് കണ്ടിന്യൂ ആയിട്ട് ചോദിച്ചാൽ എന്തായി, കാരണം മെയിൻ ലാൻഡിലും ഫ്രീ സോണിലും ഇപ്പൊ ഒരുപോലെ തന്നെയാണ്. ഈ സ്പോൺസർ ഇല്ല, സ്പോൺസർ നമ്മൾ സാധാരണ കേട്ടുന്ന കഫീല് നിങ്ങളെ വാക്ക് കേൾക്കാം, അല്ലെങ്കിൽ എന്റെ അറബി അങ്ങനെ പറഞ്ഞാൽ, ഈ സംഭവം ഇപ്പൊ ഇല്ല. അപ്പൊ ഇവിടുന്ന് വന്ന് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പേരിൽ തന്നെ 100% ഓണർഷിപ്പിൽ ലൈസൻസ് ചെയ്യാം. പണ്ട് ഈ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ഒക്കെ ആകുമ്പോൾ 51% അവരുടെ പേരിലും അതിന് നെയിം സ്റ്റേക്കിന് വെക്കുന്നതാണ്. അതിന്റെ പ്രോഫിറ്റ് ഒന്നും കൊടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇയർലി ഫീസ് ആയിട്ടാണ് കൊടുക്കാറ്. അതിനാണ് കഫാല അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഫീ എന്നൊക്കെ പറയും. അങ്ങനെയാണ് സ്പോൺസറായി വെച്ചിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം 100% നമ്മുടെ എസ്പാർട്ടേറ്റിൻ്റെ പേരിൽ തുടങ്ങാം. നിങ്ങൾ പുതുതായിട്ട് വരുന്ന ആളാണെങ്കിലും എക്സിസ്റ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആനുകൂല്യം എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, മെയിൻ ലാൻഡിൽ ചില ലൈസൻസ് ഉണ്ട്, പ്രൊഫഷണൽ ലൈസൻസ് ഒക്കെ. അതിനിപ്പോഴും ഒരു സ്പോൺസർ ആവശ്യമുണ്ട് എന്നെങ്കിലും കൂടിയിട്ട്, ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോൺസർ വെച്ചുകൊണ്ടും ചെയ്യാം, വെക്കാതെയും ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതും പിന്നെ
നമുക്ക് പിന്നെ ഓപ്ഷനാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോരുത്തരെ കേസ് ബൈ കേസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേസമയം മെയിൻലാൻഡില് മുൻപ് നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയാന്ന്, ആ ലൈസൻസുകൾ ഉണ്ടല്ലോ ഈ 51-49, അത് ആ കാലത്ത് ഫ്രീ സോണിൽ 100% ഓണർഷിപ്പ് തന്നെ ആയിരുന്നു. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫ്രീ സോണിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു 100% ഓണർഷിപ്പിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആലോചിച്ചിട്ടാണ്, കാരണം സ്വന്തമായിട്ട് കമ്പനി 100% ആകുന്നു. പക്ഷേ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, ഈ ഫ്രീ സോണിൽ ഫോം ചെയ്യുന്ന കമ്പനിക്ക് മെയിൻ ലാൻഡിലേക്ക് ഇൻവോയ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ത്രൂ അങ്ങനെ ഒരു ഏജൻറ്റ് അങ്ങനെ ചെയ്യാനേ സാധിക്കുള്ളൂ, B2B പറ്റുള്ളൂ, B2C പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഫ്രീ സോണിൽ നിന്ന് ഡയറക്റ്റ് ഇൻവോയ്സ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷേ അതേസമയം കുറേ ഫ്രീ സോൺസുകൾ പല രീതിയിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിലൊരു ഒരെണ്ണമാണ് മൈദാൻ ഫ്രീ സോൺ, ദുബായ് ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ചില ഫ്രീ സോൺസൊക്കെ സെമി ഗവൺമെൻറ് ആയിട്ടുള്ള ഫ്രീ സോൺസും ഉണ്ട് ദുബായിൽ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ള. അപ്പോൾ ഈ മൈദാൻ ഫ്രീ സോണിൽ ഇപ്പോൾ ലൈസൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രീ സോണിൽ ലൈസൻസ് എടുക്കാം, മെയിൻലാൻഡിൽ നിങ്ങൾക്ക് ഓഫീസ് ഇടാം, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക, വളരെ ഫ്ലെക്സിബിൾ ആയി ഇപ്പോൾ. ഇതിന്റെ ഇതിൽ ടാക്സിന്റെ എങ്ങനെയാണ് അവിടുത്തെ ടാക്സിലൊക്കെ കാര്യങ്ങളൊക്കെ? ആ, അത് ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ പറയുക, ദുബായിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പ്രശ്നങ്ങളില്ല, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്നിരുന്നത്. ടാക്സിന്റെ ഒരു ഫ്രീ ഉണ്ടല്ലോ, ടാക്സ് ഫ്രീ കൺട്രി ആയിരുന്നു അതിൽ. ഈ ഈ ഇപ്പോഴും ടാക്സ് ഫ്രീ കൺട്രി തന്നെയാണ്, എല്ലാ അർത്ഥത്തിലും ടാക്സ് ഫ്രീ കൺട്രി ആണ്. പക്ഷേ അടുത്ത വർഷം മുതൽ ദുബായിൽ 9% കോർപ്പറേറ്റ് ടാക്സ് വരുന്നുണ്ട്. ഇപ്പം നിലവിൽ വാറ്റ് ഉണ്ട് 5%. പക്ഷേ വാറ്റ് ഒരിക്കലും ഒരു ബിസിനസ് പേഴ്സൺ തൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ല, അത് എൻ്റെ യൂസറിലേക്ക് നിന്നാണ്, അതായത് റീഇംബേഴ്സ് ചെയ്ത് പോകുമല്ലോ, അതാണ് വാറ്റ് 5%. പക്ഷേ ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് വരുന്നുണ്ട് 9%. ഇപ്പോൾ 9% കോർപ്പറേറ്റ് ടാക്സ് വരുന്നു എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഞാൻ ദുബായ് പോലൊരു സിറ്റി, കാരണം ദുബായ് ഒരു ബിസിനസിൻ്റെ മണ്ണാണ്, ഒരു വേൾഡ് ദുബായ് ബിസിനസ് ഒരു ഹബ്ബായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 9% വരുന്നതുകൊണ്ട് നമ്മളങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ ഒരു കാര്യം, ഓപ്പർച്യൂണിറ്റീസ് കൂടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവിടെ സ്ട്രക്ചേർഡ് ആയിട്ട് അക്കൗണ്ട്സ് വരും, അതോടൊപ്പം ഫ്രീലാൻസൊക്കെ ആയിട്ട് ഈ പറയുന്ന കുറേ മെറ്റീരിയൽസ് ചെയ്യുന്നൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ കമ്പനി ലൈസൻസ് എടുക്കാത്ത അവസ്ഥയിലേക്ക് വരും, അപ്പോൾ സപ്ലയേഴ്സിൻ്റെ നിന്ന് വാങ്ങിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ചില പ്രൊഡക്റ്റുകൾ അങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇനി വാങ്ങാതാവും, കാരണം നിങ്ങൾക്ക് ടാക്സ് പേയ്മെൻ്റ് ഇതൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതുകൊണ്ട് പ്രതീക്ഷ. ഓക്കെ, ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം. ഇവിടെ ഞാനിപ്പോൾ അവിടെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഞാൻ അവിടെ വന്നാൽ മാത്രമേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഇല്ല? അങ്ങനെയായിരുന്നു ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം എല്ലാവരുടെയും ഇതങ്ങനെയാണ്, എവിടെ നമ്മൾ ബിസിനസ് തുടങ്ങുന്നെങ്കിലും ഞാൻ എൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയാണല്ലോ. ഫിസിക്കൽ പ്രസൻസ് എപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ ദുബായിലൊക്കെ വന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ദുബായിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ജീവിച്ച് അവിടെ പിന്നെ കുറേ കാലം കഴിഞ്ഞ് പ്രവാസിയായിട്ട് റിട്ടേൺ ആയിട്ട് വന്ന ആൾക്കാർ തിരിച്ചു വരുന്നവരുണ്ട്. അവർക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് ഞാൻ പറയാറ്, നിങ്ങൾ ആദ്യം വരൂ, ഒന്ന് പഠിച്ചു നോക്ക്. കാരണം നമ്മൾ വെറുതെ ട്രേഡ് ലൈസൻസ് മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതല്ലല്ലോ, അതിൻ്റെ അപ്പുറത്തോട്ട് അവർ ബിസിനസ് ചെയ്യണം, അവർ വിജയിക്കണം, അത് കാണണം. അപ്പോൾ അല്ലാതെ ലൈസൻസ് ഉണ്ടാക്കി കൊടുത്ത് സർവീസ് ചാർജ് വാങ്ങുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വരുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്ന് നമ്മളിരിക്കുന്ന ഒരു പ്ലാസ്റ്റർ ചെയ്യുന്ന ഒരാൾ വന്നു, അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ദുബായിൽ വിളിച്ച് പ്ലാസ്റ്റിക് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് പേരെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അങ്ങനെ അവർക്ക് എന്ന് വെച്ചാൽ കോൺഫിഡൻസ് വരും. അപ്പോൾ നിങ്ങൾ വന്ന് നമുക്ക് ഏത് സെക്ടറിലായാലും നമുക്ക്, ഞാനിപ്പോൾ 1999 സ്റ്റാർട്ട് ചെയ്തതാണ്, അപ്പോൾ ഇത്രയും വർഷമായിട്ട് 20 മേലെ ആയിട്ടുള്ള ക്ലയൻസുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു കോൺഫിഡൻസ് വരും. അല്ലാതെ പെട്ടെന്ന് വന്ന് എടുത്ത് കാടി ലൈസൻസ് ഉണ്ടാക്കുക, പിന്നെ അടുത്ത വർഷം റിന്യൂവ് ചെയ്യാൻ അവരെ കാണാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം. ഇനി ഫിസിക്കൽ പ്രസൻസിൻ്റെ കാര്യം ചോദിച്ചത്, ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ ദുബായിലെ നോട്ടറിയൊക്കെ ഈ നോട്ടറിയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ദുബായ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഈ നോട്ടറി പബ്ലിക് നിങ്ങളോട് വീഡിയോയിൽ വരും. വീഡിയോയിൽ വന്നിട്ട് നിങ്ങളോട് പാസ്പോർട്ട് കയ്യിൽ വെക്കാൻ വേണ്ടി പറയും, അത് തിരിക്കാൻ പറയും, മടക്കി വെക്കാൻ പറയും. അതിനുശേഷം നിങ്ങളെ കാണും. അതിനുശേഷം ആ നോട്ടറി അറ്റസ്റ്റേഷൻ അവിടെ നടക്കുക. ഞാനിവിടെ നിന്നാൽ മതി, നിങ്ങളിവിടെ നിന്നാൽ മതി. അതൊക്കെ ഡിജിറ്റലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല. കമ്പനി തുടങ്ങാം. ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, കമ്പനി തുടങ്ങി ട്രേഡ് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ വിസ എടുക്കും. ഇപ്പം ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നിട്ട് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാണ്ടാവില്ല. അപ്പോൾ അവർക്ക് അവിടെ വിസ എടുത്ത് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ആദ്യമായി ചിലപ്പോൾ ദുബായിക്ക് വരുന്നത് തന്നെ ഒരു ബിസിനസ് ഓണറായിട്ടും കാലുകുത്താം. അപ്പോൾ അത് അങ്ങനെ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അടുത്തത് കോസ്റ്റ് ആണ്. ഇപ്പോൾ കോസ്റ്റ് ആകുന്ന വെച്ചാൽ ആദ്യം ടിക്കറ്റ് എടുത്ത് വന്നു, വിസിറ്റ് വിസയിൽ വന്നു, പിന്നെ ആ വിസിറ്റ് വിസിൻ്റെ ചിലവ്, അതിനുശേഷം പിന്നെ അവിടെ കമ്പനി തുടങ്ങുക. ഈ ടൈമും സമയവും ഇതൊക്കെ ഒരു മീൻസ് അവരെ ഇതൊക്കെ ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്
ലൈസൻസ് തുടങ്ങി കൊടുക്കാം. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാ സപ്പോർട്ടും നിങ്ങൾ ചെയ്തു? തീർച്ചയായിട്ടും. ഞാനതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ഇങ്ങനെ എക്സിബിഷൻസ് വരുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കുറേ ആൾക്കാർ ഇവിടെ നിന്നുണ്ടല്ലേ? അതെ. പിന്നെ എനിക്കും എൻ്റെതായിട്ടുള്ള കുറെ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും നമുക്ക് ഇവിടെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? യൂട്യൂബ് ചാനൽ. അതിന്റെ പേര്, യൂട്യൂബ് ചാനലിന്റെ പേര്? എൻ്റെ പേര് തന്നെയാണ് റിയാസ് കിൽട്ടൺ. മലയാളത്തിൽ റിയാസ് കിൽട്ടൺ എന്നാണ്. അവിടെ പല ചാനലുണ്ട്. നമുക്ക് അറബിക്കിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, പിന്നെ തമിഴിലുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ ഫ്രഞ്ച്, പിന്നെ അതുപോലെ റഷ്യൻ ലാംഗ്വേജിൽ വരാൻ പോകുന്നു. അങ്ങനെ ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട് കുറെ ചാനൽസ്. റിയാസ് കിൽട്ടൺ അല്ലേ? റിയാസ് സെഡ് ആണ്, റിയാസ് കിൽട്ടൺ. ഇത്രയാണ് കിൽട്ടൺസ് ഗ്രൂപ്പിന്റെ വിശേഷങ്ങൾ. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദുബായിലേക്ക് പോകാതെ തന്നെ ഇവിടെ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ നിന്നുകൊണ്ട് ദുബായിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് കിൽട്ടൺസ് നമുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ നേരിട്ട് കാണാം കേട്ടോ. റിയാസ് സാറ് ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. 22, 23, 24, 25 വരെ ഉണ്ടല്ലേ ഈ മാസം. ഇത് 25 വരെ ഇദ്ദേഹം ഇവിടെ ഈ ഒരു പിന്നെ എക്സ്പോയിൽ ഉണ്ടാവും. നേരിട്ട് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട്, കാരണം ഇപ്പൊ പറഞ്ഞതിൽ തന്നെ പല കാര്യങ്ങളും മനസ്സിലാവാത്ത സാധാരണക്കാരുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് കാണാനുള്ള സൗകര്യം. നമ്മുടെ ഇന്ത്യൻ നമ്പർ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം, യൂട്യൂബിൽ നമ്പർ കൊടുക്കാം. നമ്പർ ഉണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും സാർ ചെയ്യുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചിട്ട് ഗൾഫിലേക്ക് പോയിട്ട് ഒരു പരിപാടി തുടങ്ങാൻ തന്നെ എപ്പോഴും ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ്. അത് വളരെ സിമ്പിൾ ആക്കാനുള്ള കാര്യങ്ങളാണ് കിൽട്ടൺസ് ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും വലിയ സന്തോഷമുണ്ട് കാണാനും പരിചയപ്പെടാൻ പറ്റും. ഗ്രൂപ്പിന് എന്തായാലും എത്തിക്കണല്ലോ നമ്മുടെ ഫോളോവേഴ്സിൽ. കാരണം മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ അങ്ങനെ അവിടെ ഒരു പരിപാടി തുടങ്ങാന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, എന്നാലും എല്ലാവർക്കും എല്ലാവരും സന്തോഷം അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.